ഞാൻ ആലോചിക്കായിരുന്നു എന്നെയൊക്കെ സമ്മതിക്കണം, എങ്ങനെടാ ഈ നാട്ടിലൊക്കെ ജീവിക്കുന്നത്? നീ പിന്നെ അമേരിക്കയിലാണ് ജീവിക്കണം അല്ല, പക്ഷെ ഞാൻ അടുത്ത ആഴ്ച പോവല്ലോ, എൻ്റെ വിസയും കാര്യങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ അടുത്ത ആഴ്ച ലണ്ടനിലേക്ക് പറക്കും. ഓ, അതിൻ്റെ ഇളക്കമാണല്ലേ. ഈ ബേസിക്കലി ലണ്ടൻ വേറെ ലെവൽ സ്ഥലമാണ്. നീ അവിടുത്തെ റോഡൊക്കെ ഒന്ന് കാണണം, അവിടെയൊക്കെ തറയിൽ ചോറിട്ട് തിന്നാൻ. പിന്നെ റോഡിൽ ചോറിട്ട് തിന്നാലേ നീയൊക്കെ ഇവിടെ നിന്ന് ഉറ്റി മറിച്ച് അങ്ങ് പോകണം. ഏ, അവിടുത്തെ വൃത്തി പറഞ്ഞാണ്. നമ്മുടെ നാട്ടിലുണ്ടല്ലോ റോഡ്, അല്ലെ കുഴൽക്കിണർ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എങ്ങാനും വല്ല കാലുകറ്റി വീണ് കഴിഞ്ഞാൽ പിന്നെ ഒരു മൂക്കിൽ പഞ്ഞിയും വെച്ച് സൈഡിൽ മാറി കിടന്നാൽ ഓവറാക്കല്ലേടേ. 10-25 കൊല്ലം ഇവിടെ അല്ലേടാ ജനിച്ച് വളർന്നത്. എന്നാലും ചേച്ചിയും വീട്ടുകാരും എല്ലാവരും വിട്ടിട്ട് എങ്ങനെയാ നീ അവിടെ പോയി നിൽക്കണം? ഇത്രയും കാലം ഇവരുടെ കൂടെ തന്നെയല്ലേ ജീവിച്ചത്. ഒരിടത്ത് പോവല്ല് നിൽക്കല് നടക്കല്ല്, ഒരു ഫ്രീഡം ഉണ്ടാടെ ഇവിടെ. അതിനൊക്കെ അവിടെ പാർട്ടി ചില്ലിങ് ഗേൾസ് വേറെ ലെവൽ ലൈഫ് തന്നെ. ജിങ്കലാലയാവും. ജിങ്കലാല ആയാൽ മതി. നിനക്ക് അവിടെ പോയിട്ട് വല്ല തിന്നാ ഉണ്ടാക്കാൻ അറിയാമൂടെ? ഞം ഞമ്മിന് നീ എന്തോ നീ. ഓ, ഇനി എല്ലാവരും ഉണ്ടാക്കാൻ അറിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ടൊക്കെ കെട്ടിയെടുക്കുന്നത്. എന്നാതെ എനിക്കില്ലെങ്കിൽ അമ്മയുടെ ദോശയും ചമ്മന്തിയൊക്കെ കഴിച്ച് മടുത്ത്. നീ അവിടെ പോയിട്ട് വേണം ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ. നീ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടോ? പോളി സാധനമാണ്. നമുക്കിവിടെ വല്ല കഞ്ഞി മതിയടേ, അത് കുടിച്ച് നമ്മൾ മിണ്ടാതെ കിടന്നോളാം. ഇല്ലെങ്കിലും കഞ്ഞി കേൾക്കതേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഞാനിപ്പോൾ ഏതായാലും പോവുകയാണ്. അപ്പോൾ ഷോപ്പിങ്ങിന് നീ വരുന്നുണ്ടോ? എനിക്ക് കുറച്ച് സ്വെറ്റേഴ്സൊക്കെ മേടിക്കാനുണ്ട്. അവിടെ പിന്നെ ഈ ചൂടും പൊടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വരണോ? എനിക്ക് നീ തന്നെ പോയാൽ മതി. അടേ, ഇനിയപ്പോൾ എന്ന് കാണാൻ പറ്റുമെന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ അങ്ങ് പോവുകയാണ്. അപ്പം ഓക്കെ മാൻ, ഓക്കെ മാൻ, പോയിട്ട് വിളിക്കാം. ഓക്കെ ഓക്കെ, വല്ലപ്പോഴൊക്കെ വിളിക്ക്. ഡാ നാറി, എന്ത് പ്രഹസനമുണ്ടാ? ഓ, ഇവൻ വെറുപ്പിക്കാൻ തുടങ്ങി. ആജ് രാത് 12 ബജേ സേ സമ്പൂർണ്ണ ദേശ് മേ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ഹോനേ ജാ രഹാ ഹൈ. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകള്, മെഡിക്കൽ ഷോപ്പുകള്, ഇവയെല്ലാം തുറക്കും. ഗുഡ് ഈവനിംഗ്. ദി കൊറോണ വൈറസ് ഈസ് ദി ബിഗ്ഗസ്റ്റ് ത്രെറ്റ് ദിസ് കൺട്രി ഹാസ് ഫേസ്ഡ് ഫോർ ഡെക്കേഡ്സ്. ഹായ് മാൻ. ഡേ, നീ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? നിന്നെ കൊറോണ ഒന്നും പിടിച്ചില്ലേടെ? ഒന്ന് പോടേ, പിന്നെ എന്താണ് പരിപാടി? എടാ, ഇവിടെ പൊളിയല്ലേ. അമ്മ, ഇന്ന് ചിക്കനാ അമ്മ. ഇവിടെ ഫുൾ ഡസ്പാണ് മാൻ. എടാ, നിനക്ക് അങ്ങനെ തന്നെ വേണോടാ. നീ എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി, അവിടെ റോട്ടിൽ ചോറിട്ട് തിന്നാം, ഇവിടെ കുണ്ടും കുഴിയും. ഓ, അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ്. മോനൊരു കാര്യം ചെയ്, ആ ബ്രെഡിൽ ജാം നോക്കി അങ്ങ് തിന്ന് കേട്ടാ. ഡേയ്, ചവത്തി കുത്തല്ലേ മാൻ. വീട്ടുകാർ നല്ല ഫുഡ് ഉണ്ടാക്കി തന്നപ്പോൾ ഇതൊക്കെ എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ടാണ് ഞാൻ ഇവിടെ കെട്ടും കെട്ടി വന്നത്. അമ്മ, ഞാൻ വീഡിയോ കോൾ ചെയ്യുന്ന കണ്ടില്ലേ അമ്മ, ഒന്ന് വാരുത്താ. ദേയ്, എന്തുവാടാ ഇത്?
എന്തോന്ന് പറയാം, ഇവിടെ അമ്മ ഡെയിലി യൂട്യൂബ് നോക്കി വെറൈറ്റി വെറൈറ്റി ഡിഷ് ഉണ്ടാക്കി എന്നെ കഴിപ്പിച്ചു കൊല്ലയാണ്. ഞാൻ മിക്കവാറും ക്വാറന്റൈൻ കഴിയുമ്പോൾ ഒരു 10 കിലോ കൂടും. മിക്കവാറും ലോക്ക്ഡൗൺ കഴിയുമ്പോൾ ഞാൻ ചാവും. ഏതായാലും അടുത്ത മാസം ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, നമുക്ക് നമ്മുടെ നാട് തന്നെ കൊള്ളാം. അയ്യോ അത് പറ്റൂല, ഇനി സർക്കാർ വിചാരിക്കണോ നീ ഇങ്ങ് വരണമെങ്കിൽ കേട്ടാ. ഇതാണ് പറയുന്നത്, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില മനസ്സിലാക്കണമെന്ന്. Thank you.